അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റാസി വിഷൻസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ ഈ വർഷത്തെ പൊതുപരീക്ഷയുടെ മുന്നോടിയായി മോഡൽ ചോദ്യപേപ്പർ വിശകലന പഠന ക്ലാസുകൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിച്ചിരുന്നു. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ആ വീഡിയോകൾക്കൊക്കെ നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. അൽഹംദുലില്ലാ, ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അതിലേറെ സന്തോഷമുള്ളൊരു കാര്യം, നമ്മൾ ചെയ്ത വീഡിയോയിലെ അധിക ചോദ്യങ്ങളും പരീക്ഷകളിൽ വന്നിരുന്നു. അതുകൊണ്ട് അത് പഠിക്കാനും വളരെ നല്ല രീതിയിൽ പരീക്ഷയിൽ എഴുതാനും സാധിച്ചു എന്ന സന്തോഷം പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയിക്കേണ്ടായി. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പരീക്ഷകൾക്കും മറ്റു വിഷയങ്ങൾക്കും വേണ്ടി നമുക്ക് നല്ല വീഡിയോകളൊക്കെ ചെയ്യാം. നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോകൾ 85% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ഊർജവും പ്രോത്സാഹനവുമാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് സ്വീകരിക്കട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തര അവലോകനമാണ്. നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചേർത്തെഴുതുക. 5 ചോദ്യങ്ങൾ, 6 ഓപ്ഷൻസുകൾ. ഓരോ ഉത്തരങ്ങൾക്കും 2 മാർക്ക് വീതം. 5 ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ 10 മാർക്ക് കിട്ടും. നമുക്ക് ഓപ്ഷൻസുകളൊന്ന് നോക്കാം. മുഖല്ലത് കൊണ്ട് മലിനമായത്, ഖളാ, കറാഹത്ത്, മുസ്തഅമൽ, മുൻകൈ എന്നിങ്ങനെ 6 ഓപ്ഷൻസുകളായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഉത്തരം, കറാഹത്ത്. 2, ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം. ഉത്തരം, ഖളാ. 3, ഫർളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും. ഉത്തരം, മുസ്തഅമൽ. 4, 7 തവണ കഴുകേണ്ട നജസാണ്. ഉത്തരം, മുഖല്ലത് കൊണ്ട് മലിനമായത്. 5. വുളൂഇൽ ഒരുമിച്ച് കഴുകേണ്ട അവയവം. ഉത്തരം, മുൻകൈ. ഇങ്ങനെ 5 ചോദ്യങ്ങളായിരുന്നു. 1 ഉത്തരം നമുക്ക് ശരിയായാൽ 2 മാർക്ക് കിട്ടും. 2 ഉത്തരങ്ങൾ ശരിയായാൽ 4. അങ്ങനെ ഓരോന്നിനും 2 മാർക്ക് വീതം. 5 ഉത്തരങ്ങളും ശരിയായാൽ 10 മാർക്ക് ലഭിക്കും. 2. ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ശരി അടയാളപ്പെടുത്താം. 5 ചോദ്യങ്ങൾ, 3 ഓപ്ഷൻസുകൾ. ശരിയായത് ശരി അടയാളപ്പെടുത്താനാണ് വന്നിരുന്നത്. ഓരോന്നിനും 2 മാർക്ക് വീതം. ആകെ 10 മാർക്കാണ് ലഭിക്കുക. 1. ചെവി രണ്ടും ഒരുമിച്ച് തടവൽ, കറാഹത്ത്, സുന്നത്ത്, ഫർള്. ശരിയുത്തരം, സുന്നത്ത്. 2, പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ, സുന്നത്ത്, ജായിസ്, കറാഹത്ത്. ശരിയായ ഉത്തരം, കറാഹത്ത്. 3, പ്രസവശേഷം പുറപ്പെടുന്ന രക്തം, നിഫാസ്, ഹൈള്, ഇസ്തിഹാദത്ത്. ശരിയുത്തരം, നിഫാസ്. 4, തയമ്മും സ്വഹീഹാകാനുള്ള ഷർത്തുകൾ, 2, 4, 3. ശരിയുത്തരം, 4. 5, സ്ത്രീകൾക്ക് സുന്നത്തില്ല, ബാങ്ക്, ജമാഅത്ത്, ഇഖാമത്ത്. ശരിയായ ഉത്തരം, ബാങ്ക്. അപ്പോൾ 5 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോന്നിനും ഉത്തരം കറക്റ്റാക്കി ശരിയടയാളപ്പെടുത്തിയാൽ 2 മാർക്ക്. 2 എണ്ണാവുമ്പോൾ 4, 3 എണ്ണാവുമ്പോൾ 6. അങ്ങനെ 5 ശരിയായാൽ 10 മാർക്ക് നമുക്ക് ലഭിക്കും. 3. ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പൂർത്തിയാക്കാം എന്നായിരുന്നു. 4 ചോദ്യങ്ങൾ, തുടക്കവും ഒടുക്കവും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. ഇടയിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്ക് വീതമാണ് ലഭിക്കുക. 1, അഖാമഹല്ലാഹു ഡാഷ് അഹ്ലിഹ. ആൻസർ, വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി. അതാണ് ചേർത്തൊടുക്കേണ്ടത്. 2. ഉസൊല്ലി സുന്നത്ത സുബിഹി ഡാഷ് അദാഅൻ ലില്ലാഹി തആല. ആൻസർ, റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി. ഇതായിരുന്നു ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നത്. 3. ഇന്ന സ്വലാത്തി
ഡാഷ് റബ്ബിൽ ആലമീൻ. ആൻസർ വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി, അതാണ് ചേർത്തുകൊടുക്കേണ്ടായിരുന്നത്. നാല് റബ്ബിഗ്ഫിർലി വർഹംനി ഡാഷ് വഹ്ദിനി വആഫിനി, ചേർത്തുകൊടുക്കേണ്ടായിരുന്നത് വജ്ബുർനി വർഫഅനി വർസുഖ്നി എന്നിങ്ങനെയായിരുന്നു. നാല് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ കൃത്യമായി പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ 3 മാർക്ക് ഓരോ ചോദ്യത്തിനും. അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ആൻസർ കൃത്യമായി പൂരിപ്പിച്ചാൽ 12 മാർക്ക് ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹദീസുകൾ ആയത്തുകളൊക്കെ വരുന്ന സമയത്ത്, അതേപോലെ അറബി ഒക്കെ വരുന്ന സമയത്ത് അക്ഷരത്തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം. അർത്ഥം വ്യത്യാസമാകുന്ന രീതിയിൽ അക്ഷരത്തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മാർക്കൊക്കെ കമ്മിയാകും. ആ കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി 4-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒറ്റ വാക്കിൽ എഴുതാം. 5 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഓരോ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ് ലഭിക്കുക. 1-ാമത്തെ ചോദ്യം, ഖിയാമു റമളാനിൻ്റെ മറ്റൊരു പേര്. ഉത്തരം തറാവീഹ്. 2, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത്. ഉത്തരം ഖുത്ബ. 3, ജംഉം ഖസ്റും അനുവദനീയമല്ലാത്ത നിസ്കാരം. ഉത്തരം സുബ്ഹ്. 4, ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം. ഉത്തരം ജുമുഅ. 5, സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര്. ഉത്തരം സക്കാത്തുൽ ഫിത്ർ. ഇങ്ങനെ 5 ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്ക് വീതം. ടോട്ടൽ 15 മാർക്കാണ് ലഭിക്കുക. ഉത്തരങ്ങൾ എത്ര എണ്ണമാണോ ശരിയായത് അതിനനുസരിച്ചും കണ്ട് മാർക്ക് ലഭിക്കും. 5-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വ്യക്തമാക്കാം എന്നായിരുന്നു. 1, സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. ആൻസർ, സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും. ഇങ്ങനെ 2 ആൻസറാണ് അതിലുണ്ടാവുക. 1 ആൻസറിന് 2 മാർക്ക്, 2 എഴുതിയ 4 മാർക്ക്. ഇനി 2-ാമത്തെ ചോദ്യം, നോമ്പ് ഹറാമായ ദിവസങ്ങൾ. ആൻസർ, 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖ്, ശക്കിൻ്റെ ദിവസം എന്നീ ദിവസങ്ങളിൽ. അപ്പോൾ 6 മാർക്കാണ് അതിനുള്ളത്. 3 ആൻസറുകൾ അതിലുണ്ട്. ഓരോന്നിനും 2 മാർക്ക് വീതം. അങ്ങനെ 6 മാർക്കാണ് ലഭിക്കുക. 3, ഹജ്ജിൻ്റെ മീക്കാത്തുകൾ. യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർണുൽ മനാസിൽ, ദാത്തു ഇർഖ്. 5 എണ്ണം ഇതാണ്ട്. ഓരോന്നിനും ഓരോ മാർക്ക് വീതം 5 മാർക്ക് ലഭിക്കും. ഇനി 6-ാമത്തെ ആക്ടിവിറ്റി, വേർതിരിച്ച് കള്ളികളിൽ എഴുതാം. അവിടെ നിസ്കാരത്തിൻ്റെ കൗലിയായ ഫർള്, ഫേലിയായ ഫർള്, സുന്നത്ത്, ഇങ്ങനെ 3 കള്ളികളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഫാത്തിഹ, ജുലൂസ്, വജ്ജഹ്തു, റുക്കൂഅ്, അത്തശഹ്ഹുദുൽ അഖീറു, ഖുനൂത്ത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ വരിക? കൗലിയായ ഫർള്, അതിൽ അത്തശഹ്ഹുദുൽ അഖീറു എന്നുള്ളതും ഫാത്തിഹ എന്നുള്ളതുമാണ് വേണ്ടത്. ഫേലിയായ ഫർള് എന്നുള്ളിടത്ത് ആ കള്ളിയിൽ റുക്കൂഅ്, ജുലൂസ്, അവസാനം സുന്നത്ത് എന്ന കള്ളിയിൽ ഖുനൂത്ത്, വജ്ജഹ്തു. ഇങ്ങനെ 6 ഉത്തരങ്ങൾ നമ്മൾ എഴുതണം. 12 മാർക്കാണ് ടോട്ടൽ ലഭിക്കുക. ഒരു ആൻസർ എഴുതിയാൽ 2 മാർക്ക് ലഭിക്കും. അങ്ങനെ 6 എണ്ണം കറക്റ്റാക്കിയാൽ 12 മാർക്ക് ലഭിക്കും. 2 എണ്ണേ ശരിയായിട്ടുള്ളൂ എങ്കിൽ 4 മാർക്കാണ് ലഭിക്കുക. 5 എണ്ണം ശരിയായാൽ 10 മാർക്ക് ലഭിക്കും. ഇനി അതുപോലെ 6-ിലെ 2, ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, ഹജ്ജിൻ്റെ ഫർളുകൾ, ഇവ രണ്ടും വേർതിരിക്കാനാണ്. ഓപ്ഷൻസുകളായിട്ടുണ്ടായിരുന്നത് വിദായിൻ്റെ തവാഫ്, മുടിനീക്കൽ, അറഫയിൽ ഹാജറാവൽ, ജംറകളിൽ കല്ലെറിയൽ. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, അതിൽ ജംറകളിൽ കല്ലെറിയൽ, വിദായിൻ്റെ തവാഫ്. ഇനി ഹജ്ജിൻ്റെ ഫർളുകൾ എന്ന കള്ളിയിൽ ഉത്തരമായിട്ട് വരുന്നത് മുടിനീക്കൽ, അറഫയിൽ ഹാജറാവൽ. ഇവിടെ 4 ഉത്തരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് ടോട്ടൽ. ആകെ 8 മാർക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്തരം എഴുതിയാൽ 2 മാർക്ക് കിട്ടും. 4 എണ്ണം ശരിയായാൽ 8 മാർക്കാണ് നമുക്ക് ലഭിക്കുക.
ഏഴാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഉത്തരം എഴുതാം. അതിലൊന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നോമ്പ് വാജിബാകും എപ്പോൾ? അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, ഷഅബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ. ഇതാണ് ആൻസർ. ഇതേ വാക്കുകൾ തന്നെ വേണമെന്നൊന്നുമില്ല, ആശയം അർത്ഥം തെറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ വേറെ വെച്ചതുകൊണ്ട്, നമ്മുടെ ഭാഷക്കനുസരിച്ച് നമ്മുടെ സംസാരത്തിനനുസരിച്ചും കണ്ടുള്ള വാക്കുകൾ വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആശയം തെറ്റാണ്ടിരുന്നാൽ മതി. ഇവിടെ രണ്ട് ആൻസറാണ് ഇതിലുള്ളത്, 4 മാർക്ക്. ഒന്ന് ശരിയായാൽ 2 മാർക്ക് കിട്ടും. ഒരു കുട്ടി ഷഅബാൻ 30 പൂർത്തിയായെന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ എങ്കിൽ 2 മാർക്ക് കിട്ടും. രണ്ടും എഴുതിയാൽ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ, ഇങ്ങനെ രണ്ടും എഴുതിയാൽ 4 മാർക്ക് കിട്ടും. ആ രണ്ടെണ്ണത്തിൽ ഒന്നേ എഴുതിയതുള്ളൂ എങ്കിൽ 2 മാർക്കാണ് ലഭിക്കുക. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം, ധാന്യങ്ങളിൽ എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം? അതിൻ്റെ ഉത്തരം, സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന്. ഇങ്ങനെ ആൻസർ എഴുതിയാൽ 2 മാർക്ക് കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ജുമുഅ ആർക്കെല്ലാം വാജിബാകും? അതിൻ്റെ ഉത്തരം, മുക്കല്ലഫും സ്വതന്ത്രനും ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഒതിറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും. ഇതാണ് ആൻസർ. 4 മാർക്കാണ് അതിനുള്ളത്. നമ്മൾ ഫുൾ എഴുതിയിട്ടില്ല, ചില കാര്യങ്ങൾ വിട്ടു എങ്കിൽ അതിനനുസരിച്ചും കണ്ട് മാർക്ക് കമ്മിയാവും. അതിൽ മുക്കല്ലഫ്, സ്വതന്ത്രൻ, ജുമുഅയുടെ മഹലിൽ താമസിക്കുന്നവൻ, ഒതിറില്ലാത്ത എല്ലാ പുരുഷന്മാർ, ഇങ്ങനെ എല്ലാ പോയിൻറ്സുകളും കറക്റ്റായിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് ലഭിക്കും. ഏതെങ്കിലും പോയിൻ്റ് അതിൽ കമ്മിയായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചും കണ്ട് മാർക്ക് കമ്മിയാവും. ഇനി നാലാമത്തെ ചോദ്യം, ജംഅ് 2 വിധം ഏതെല്ലാം? ഇതായിരുന്നു അതിൻ്റെ ആൻസർ, ജംഅ് തഖ്ദീം, ജംഅ് തഅ്ഖീർ. 4 മാർക്കാണ് അതിന്. ഒന്ന് ശരിയായാൽ 2 മാർക്ക്, രണ്ടും ശരിയായാൽ 4 മാർക്ക്. ഇനി ഒരു കുട്ടി അറബി എഴുതിയില്ല, അതിൻ്റെ അർത്ഥമാണ് എഴുതിയത്, മുന്തിച്ച് ജമാക്കൽ, പിന്തിച്ച് ജമാക്കൽ എന്നിങ്ങനെയാണ് എഴുതിയതെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ മാർക്ക് അതിന് ലഭിക്കും, 4 മാർക്ക് ലഭിക്കും. രണ്ടും എഴുതിയ 4 മാർക്ക് ലഭിക്കും. ഇനി അവസാനത്തെ അഞ്ചാമത്തെ ചോദ്യം, 2.5% സക്കാത്ത് നിർബന്ധമാണ് എന്തിലെല്ലാം? എന്താണ് അതിൻ്റെ ഉത്തരം? സ്വർണം, വെള്ളി, അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങൾ. ഇങ്ങനെ മുഴുവൻ പോയിൻ്റ്സ് ഉൾക്കൊള്ളിച്ചെങ്ങാണ്ടാണ് നിങ്ങൾ ഉത്തരം എഴുതിയതെങ്കിൽ 4 മാർക്ക് ലഭിക്കും. അതിലേതെങ്കിലും പോയിൻ്റ് കമ്മിയായാൽ അതിനനുസരിച്ചെങ്ങാണ്ട് മാർക്ക് കമ്മിയാവും. ഫിഖ് എന്ന പരീക്ഷയുടെ ചോദ്യോത്തര അവലോകനം ഇവിടെ പൂർത്തിയാവുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നാഥൻ നല്ല മാർക്ക് പ്രദാനം ചെയ്യട്ടെ, ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.